നമസ്കാരം. ഒരു ചരിത്ര കഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് വരുന്നത്. വേറെ ഒന്നുമല്ല, ഐക്യ കേരള രൂപീകരണത്തിന് മുന്നേ നമ്മുടെ രാജ്യത്ത് രാജ്യം ഭരിച്ചിരുന്ന രാജകുടുംബങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സർ സി പി രാമസ്വാമി അയ്യറെക്കുറിച്ച് ഒരുപാട് ചരിത്ര കഥകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിരാതമായ ഭരണം, അദ്ദേഹത്തിൻ്റെ വളരെ മനുഷ്യരഹിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഏകാധിപത്യ രീതിയിലുള്ള ഭരണങ്ങൾ, അങ്ങനെ അതിനെയൊക്കെ സഹിക്കാൻ വയ്യാതെ ഇവിടുത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലും വളരെ വലിയ പ്രക്ഷോഭങ്ങളാണ് തിരുവിതാംകൂറിൽ അരങ്ങേറിയത്. അതുമായി ബന്ധപ്പെട്ട് ശ്രീ സി പി രാമസ്വാമി അയ്യറെ വധിക്കുവാനായിട്ട് ശ്രമം നടന്നു. അദ്ദേഹത്തിനെ വധിക്കുവാനായി ശ്രമമല്ല, അദ്ദേഹത്തിനെ വധിക്കുവാൻ തന്നെ തീരുമാനിക്കുന്ന ഒരു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് ആരാണ് ചെയ്തത്, അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കഥകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പല കഥകളും അതിനുശേഷം ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കുറ്റം ആരോപിക്കപ്പെട്ടവരൊക്കെ അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ശ്രീകണ്ഠൻ നായരും കുമ്പളത്ത് ശങ്കുപിള്ള അടക്കമുള്ള നേതാക്കന്മാർ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ചരിത്രം പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. അതെ, ഞാൻ ഈ ഇരിക്കുന്ന വീട് ഇതിൻ്റെ പുറകുവശത്ത് കാണുന്ന ആട്ടുതൊട്ടിലാണ് സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ കിടന്നുറങ്ങിയത്. ആ മനുഷ്യൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കഥ എന്താണെന്നും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കുടുംബമാണ് ഈ കുടുംബം. അതിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? പുതിയ തലമുറയ്ക്ക് അതറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഇവിടെ ആദ്യം സ്റ്റേറ്റുകളിലെല്ലാം സ്റ്റേറ്റ് കോൺഗ്രസ്സുകളായിരുന്നല്ലോ രാജ്യം. പിന്നെ നാട്ടുരാജ്യങ്ങളിലൊന്നും അങ്ങനെ പിന്നെ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിക്കുന്നു. നമ്മുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിക്കുന്ന ചരിത്രമൊക്കെ അറിയാവുന്ന പറയണ്ട. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സി പി രാമസ്വാമിയുടെ ഏകാധിപത്യമായ ഭരണം നടക്കും. അപ്പം എവിടെങ്കിലും പിന്നെ സമ്മേളനങ്ങൾ കൂടുകയാണെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഗൂണ്ടാകളുണ്ട്. അന്ന് അവന് 5 രൂപ പോലീസ് എന്ന് പറയും. ഈ 5 രൂപ പോലീസിനെ അയച്ച് അടിക്കുക, കൂവുക, ബഹളം ഉണ്ടാക്കുക, ഇങ്ങനെ പിന്നെ ഗൂണ്ടായുസങ്ങൾ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും സോഷ്യലിസ്റ്റ് നേതാക്കന്മാരെയും വളരെ മൃഗീയമായി മർദ്ദിച്ച് ഇത് ഒതുക്കിക്കളയാന്ന്. സി പി രാമസ്വാമി ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, ACC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരുവിതാംകൂറിൽ വരികയും തിരുവിതാംകൂറിലെ ദിവാനായി തീർന്നപ്പം പുള്ളി ഒരു ഏകാധിപതിയായിട്ട് അങ്ങ് മാറി. എന്നുവെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അധികാരം കയറി തലയ്ക്ക് പിടിച്ചു. രാജാവ് പൊതുവെ ഒരു ദുർബലം. അപ്പോൾ അമ്മ മഹാറാണിയായിരുന്നു യഥാർത്ഥത്തിൽ ഭരണം. അപ്പോൾ ഈ അമ്മ മഹാറാണിയുടെ അടുക്കൽ സി പി ക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. അതിന് ഒരുപാട് കഥകളുണ്ട്. അപ്പം സി പി ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി ഇത് ഇങ്ങനെ കുമ്പളത്ത് ശങ്കുപിള്ളദേവാണ് അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ്. അന്ന് കരുതാതെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഇവിടെ സാധാരണ വരുമായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷവും ഞങ്ങളെയൊക്കെ ഒരു രക്ഷാകർത്താവായിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും പുള്ളി നമുക്കൊരു ഒരു പ്രൊട്ടക്ഷനായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു ശക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം ജയിലിലായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പിന്നെ പരോളിറങ്ങും. ഈ പരോളി വന്നപ്പം സി പി രാമസ്വാമിയെ ഇവിടുന്ന് വെട്ടി ഓടിക്കുമല്ലാതെ, ഇവിടുന്ന് അങ്ങേരെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ലാത്ത അത്രമാത്രം വലിയ ക്രൂരമായ ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അയാളുടെ ക്രൂരത മനസ്സിലാവും. അങ്ങനെ കുമ്പളത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനെപ്പറ്റി ആലോചനകൾ തുടങ്ങുകയും ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ACS മണി എന്ന് പറഞ്ഞ് ഒരാളിനെ കൊണ്ടുവരികയും. ഈ KCS മണി ഒരുപാട് കാലം ഇവിടെ താമസിച്ചു. അന്ന് അങ്ങേര് വളരെ ചെറുപ്പക്കാരനായിരുന്നു, വലിയ ധീരനായിരുന്നു. പുള്ളിയാണ് ഇതാ ഈ കാണുന്ന ഒരു ഈ ആട്ടുകെട്ടിലേക്ക് ഇരുന്നാണ് പുള്ളി ഉറങ്ങിയിട്ടുള്ളത്. എൻ്റെ ഒക്കെ ഇപ്പോൾ നേരി ഓർമ്മയാണ്. അപ്പോൾ കേട്ടുള്ള ചരിത്രം അനുസരിച്ച് ആദ്യം സി പി എ വെടിവെക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു തോക്കൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ തോക്ക് പ്രോപ്പറായിട്ട് പിന്നെ ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ അത് പരാജയമാണെന്ന് കണ്ടിട്ട് വെട്ടാൻ തീരുമാനിക്കും. അപ്പോൾ അപ്പോഴത്തേക്ക് കുമ്പളത്ത് അദ്ദേഹം
വീണ്ടും അങ്ങ് ജയിലിൽ പോയി. ജയിലിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ വെട്ടുകത്തി ഉണ്ടാക്കണം. അപ്പം ഇയാളെന്തിനും തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഈ വെട്ടുകത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, പണ്ട് ഓരോ നായർ കുടുംബങ്ങളിൽ ഓരോ തട്ടാന്മാർ കാണും. എന്നിട്ട് അവരുടെ വീട്ടിലുള്ള എല്ലാ പണിയും നടത്തുന്ന അവർ. അപ്പോൾ ഇവിടെ എൻ്റെ അച്ഛൻ്റെ പിന്നെ അപ്പൂപ്പന അമ്മൂമ്മയുടെ അച്ഛൻ പിന്നെ വില്ലേജ് ഓഫീസറായിരുന്നു, പഴയ പാർവതിയാരായിരുന്നു. അപ്പോൾ പഴയ പാർവതിയാരെന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും അവരെടുത്തുകൊണ്ട് ബാക്കിയുള്ളത് ആദ്യമൊക്കെ കൊടുക്കുക എന്നുള്ള, അങ്ങനെ ധാരാളം ഭൂസ്വത്തുള്ള ഒരു കുടുംബത്തിലായതുകൊണ്ട് അപ്പോൾ അച്ഛനൊക്കെ അന്ന് ഈ വസ്തു വിറ്റ് രാഷ്ട്രീയം നടത്തുക എന്നുള്ളതാണ്. അന്ന് വേറെ വരുമാനമില്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് വസ്തുക്കൾ ഇപ്പോഴും പറയും അങ്ങോട്ട് അത് കൈതോണ്ടല്ലേ വിറ്റ, അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വെട്ടുകത്തി ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ വെട്ടുകത്തി ഉണ്ടാക്കാൻ പോയപ്പം അത് കൊല്ലനുണ്ടാക്കിയാൽ തിരുവിതാംകൂറിലെ എല്ലാ കൊല്ലന്മാരെയും ചോദിച്ച്, അങ്ങനെ ഇവിടുത്തെ ഒരു കുടുംബം നമ്മുടെ കരുനാഗപ്പള്ളി ചന്തയിലുണ്ട് ഒരു തട്ടാനുണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് അച്ഛൻ ഒരു വെട്ടുകത്തി ഉണ്ടാക്കിച്ചു. വെട്ടുകത്തി ഉണ്ടാക്കിച്ച് കൊടുത്തു. ഈ വെട്ടുകത്തിയായിട്ടാണ് ഇവിടെ നിന്ന് വേണം, ഈ വീട്ടിൽ നിന്നാണ് സി പി രാമസ്വാമിക്ക് പോകുന്നത്. ഇപ്പോഴും ആ വെട്ടുകത്തി വെച്ചിരുന്ന മുണ്ടുവെട്ടിയുണ്ട്. അന്ന് ഈ മുണ്ടുവെട്ടിയിലാണ് എല്ലാ സാധനങ്ങളും വെക്കുന്നത്. ഞാൻ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മുണ്ടുവെട്ടിയിൽ നിന്നാണ് ഇത് എടുത്തുകൊണ്ട് പോയത് എന്ന്. അപ്പോൾ സി പി രാമസ്വാമിക്ക് വെട്ടുന്നു. വെട്ടിയപ്പം അവിചാരിതമായി ലൈറ്റണയും എല്ലാവരും പറയുന്നത് നേരത്തെ അറേഞ്ച് ചെയ്താണെന്നാണ്. ഇല്ല, സി പി എ വെട്ടിയ കഥയെന്നും പറഞ്ഞ് ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. മഹാരാജാവിന്റെ അനിയൻ അമ്മ മഹാറാണിയോടുള്ള ഇയാളുടെ ഒരു ബന്ധം ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി കൊന്നാണ്. യഥാർത്ഥത്തിൽ ഇതാണ്. വർഷങ്ങൾക്ക് ശേഷം ശ്രീകണ്ഠൻ നായർ സത്യം പുറത്തു പറയുക. സത്യം പുറത്തു പറയുക മരിക്കുന്നതിന് മുമ്പോ അല്ല അതിനു മുമ്പ് തന്നെ പുസ്തകം ഇറങ്ങിയിരുന്നു. പിന്നെ സി പി രാമസ്വാമി വിട്ട് കെ സി എസ് മണി എന്നും പറഞ്ഞ് പിന്നെ കുമ്പളത്ത് അല്ല അദ്ദേഹം നമ്മുടെ പിന്നെ യദുകുലകുമാർ എന്ന് പറഞ്ഞ് ഒരാളൊരു പുസ്തകം ഇട്ടു. പിന്നെ കുമ്പളത്തെ ആത്മകഥയ്ക്ക്, പിന്നെ പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചരിത്രം, പിന്നെ ഇങ്ങനെ കെ എം ചുമ്മാർ എഴുതിയതിനകത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും യഥാർത്ഥത്തിൽ ഈ കുമ്പളത്തെ ദേഹത്തിനെയാണ് ഒന്നാമതായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ജയിലിലായിട്ട് ഒന്നും ചെയ്യാൻ വയ്യ. ഈ ബാക്കി ശ്രീകണ്ഠൻ നായർ അദ്ദേഹം പിന്നെ നമ്മുടെ ജനാർദ്ദനക്കുറുപ്പിയേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഇതിനകത്ത് ഈ ഗൂഢാലോചനകളിൽ പങ്കെടുത്ത അല്ലാതെ ഡയറക്റ്റ് ആക്ഷൻ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ആക്ഷൻ ചെയ്ത ഇവർ രണ്ടുപേരാണ്. അപ്പോൾ പിടിച്ചിരുന്നെങ്കിൽ പണ്ട് എട്ട് വീട്ടി പിള്ളമാരെ പിന്നെ രാമയ്യൻ ചെയ്ത പോലെ നിങ്ങളിരിക്കുന്ന ഈ വീട് കുളം കുഴിക്കുകയും അച്ഛനെയും ആണുങ്ങളെയെല്ലാം യഥാർത്ഥത്തിൽ ഇതൊരു അതീവ രഹസ്യമായിരുന്നു. ഇവര് മൂന്ന് പേര് നാലു പേര് അറിയുന്ന ഒരു രഹസ്യം മാത്രമായിരുന്നു. അത് ഏറ്റവും പ്രധാനമായിട്ട് അതെ പ്രധാനമായിട്ട് അറിയാവുന്നത് കുമ്പളത്ത് അദ്ദേഹത്തിന്, ടി എം വർഗീസിന് ഇദ്ദേഹത്തിന്, പിന്നെ വെട്ടുകത്തി ഉണ്ടാക്കി കൊടുത്ത അച്ഛൻ. അല്ലാതെ ഇക്കരിക്ക് ടൈം ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇതാവുന്നു. എന്തോ ഈ കുടുംബത്തിൻ്റെ ഒരു സുഹൃതം കൊണ്ടോ എന്തുകൊണ്ടോ അയാൾ പിടിക്കപ്പെട്ടില്ല. അപ്പോൾ അച്ഛൻ എന്ന് ഇവിടെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പിന്നെ കൊച്ചിക്ക് പോയി. കൊച്ചി ചെന്ന് പ്രത്യക്ഷപ്പെട്ടു വന്നിട്ട് അന്ന് ഇവിടെ ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. എങ്കിലും ഇയാളെ പിടിച്ചിരുന്നെങ്കിൽ ക്രൂരമായ പോലീസ് മർദ്ദനം കൊണ്ട് ഇയാൾ ഏറ്റുപറയുമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കെ എം ചുമാർ പറയുന്നത് പിന്നെ തൻ്റെ കുടുംബത്തെയോ പിന്നെ തൻ്റെ സുരക്ഷയോ ഒന്നും കൈതോണത്തിട്ടാകുമ്പോൾ നോക്കിയില്ല, ജീവൻ കൊടുത്തു രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കുക എന്നുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വലിപ്പമായ ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളെയൊക്കെ പിന്നെ ഇവിടുന്ന് സ്ത്രീകളെയൊക്കെ പിന്നെ തമിഴ്നാട്ടിലേക്ക് കാണും, പിന്നെ നാട് കടത്തപ്പെടുകയോ ചെറിയ പിള്ളേരെയെല്ലാം പിന്നെ വല്ല ഭിക്ഷക്കാർക്കോ അങ്ങനെ ആണുങ്ങളെല്ലാം തൂക്കിക്കൊല്ലുമായിരുന്നു. അച്ഛനെ തൂക്കിക്കൊല്ലും. അപ്പോൾ അത്രമാത്രം ധീരമായിട്ട് ഞാൻ മരിച്ചാലും വേണ്ടുമില്ല എന്ന് പറഞ്ഞിട്ട് അല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ കുമ്പളത്തെ ദേഹത്തിൻ്റെ പുറത്ത് വിടുന്നില്ല. സോ ഹീസ് ഇൻ ഹി വാസ് ഇൻ എ വെരി സേഫ് പൊസിഷൻ ദെൻ. അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ മാറി നിന്ന നാല് നാട്ടുരാജ്യങ്ങളിലൊന്ന് തിരുവിതാംകൂറായിരുന്നു. അവസാനം ഇവിടെ ഉണ്ടായ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇത്തരം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നത്. പിന്നീടാണ് ഐക്യകേരളം രൂപപ്പെടുന്നതും രാജ്യത്ത് ഒരു വലിയ ജനാധിപത്യ ഭരണം ഉണ്ടാകുന്നതും ഒക്കെ. ഈ ചരിത്രങ്ങളെല്ലാം തുടങ്ങുന്നതും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നാട്ടു പ്രദേശങ്ങളിൽ നിന്നുള്ള ചരിത്ര വഴികളിലൂടെയാണ്. നമുക്കറിയാം, ചരിത്രത്തിൻ്റെ താളുകളിൽ മറയപ്പെട്ട ഒരുപാട് ധീര ജവാന്മാർ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അവരെ ആരെയും പുതിയ തലമുറ അറിയുന്നില്ല എന്നുള്ളതാണ്
യഥാർത്ഥ സംഭവം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും ഈ ചാനലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.